സ്വാഭാവികമായും ഇനിയും കൂടുതൽ ആളുകൾ ഇതിൽ പങ്കാളികളായിരുന്നു, അല്ലെങ്കിൽ ഈ കുടുംബത്തിന് മാത്രമായി ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകൽ സാധ്യമാകുമായിരുന്നോ? ആരൊക്കെയാണ് ഒപ്പമുണ്ടായിരുന്നത്? ഇതിലൊക്കെ പോലീസിന് വ്യക്തത കൈവന്നിട്ടുണ്ടോ? ഈ കുട്ടിയുടെ മൊഴി ഇപ്പൊ നിലവിലത്തെ പശ്ചാത്തലത്തിൽ ഇവർ മൂന്ന് പേരെ എന്നുള്ളതാണ്. നാലാമതൊരാൾ കൂടി ഉണ്ടായിരുന്നു, രണ്ട് പുരുഷന്മാർ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയുടെ സഹോദരൻ പറഞ്ഞിരുന്നു, രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും എന്നുള്ളത്. അപ്പോ ഈ കുട്ടിയുടെ അത് സംബന്ധിച്ച ഒരു കൂടുതൽ ഈ മോള് അതായത് കൊണ്ടുപോയ കുട്ടി പറഞ്ഞിരിക്കുന്നത് മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ കുട്ടികളുടെ മൊഴിയാണ്, ഒരു വളരെ വേഗത്തിൽ നടന്ന ഒരു സംഭവമാണ്. എന്തായാലും അതിനകത്ത് കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചൊക്കെ പോലീസ് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം ഈ മൂന്ന് പേരെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, ഇനി നാലാമതൊരാളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതിന് പോലീസിന് പ്രശ്നവുമില്ല. കാരണം പ്രധാനമായ പ്രതികൾ ഇവരാണ്, ഇവരുടെ സഹായത്തിനായി ഒരുപക്ഷെ ചേർന്നിട്ടുള്ളവരാവാം അവര്. ഇപ്പൊ നിലവിലെ കുഞ്ഞിന്റെ ഒക്കെ മൊഴി പ്രകാരം കുട്ടി പത്മകുമാറിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ 11 ചിത്രങ്ങളാണ് ഈ കുട്ടിയെ കാണിച്ചിരുന്നത്. അതിൽ തന്നെ ഈ പത്മകുമാറിനെ കുട്ടി ഐഡന്റിഫൈ ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ മാസ്ക് ആണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ചാത്തന്നൂരിലെ വീട്ടിലേക്ക് അടക്കം ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരവും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ കാറിലും ആ മാസ്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, തല ഷോളിട്ട് മറച്ചിട്ടുള്ള അവസ്ഥയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കുട്ടിക്ക് ഇത് ആളെ ഐഡന്റിഫൈ ചെയ്യാനേ പറ്റാത്തത്. ഈ ശബ്ദമൊക്കെ എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഈ വിളിച്ച അനിതകുമാരി തന്നെയാണ് വിളിച്ച് ഈ കുട്ടിക്ക് ആ കുട്ടിയെ വിട്ടുകിട്ടണമെങ്കിൽ ഇത്ര രൂപ മോചനദ്രവ്യം വേണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടത് അനിതകുമാരി ആണ് എന്നുള്ളത് ഒക്കെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാലാമതൊരാൾ ഇതിനകത്തുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇവരുടെ ഒരു മൊഴിയിൽ നിന്നും പത്മകുമാറിന്റെ ചോദ്യത്തിൽ നിന്നും ഒക്കെ നാലാമന്റെ പങ്ക് കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല പോലീസിന്. എന്തായാലും നാലാമൻ ആരെയെന്ന് സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പോലീസിന് ഇപ്പോഴും ഇതിൽ വ്യക്തത കൈവരുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എപ്പോഴേക്ക് ഈ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരുന്നുണ്ടോ ശരണ്യ? എന്തായാലും ഒരു പോലീസ് വാഹനം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ശരണ്യ. അഭിലാഷ അല്ല, അവിടെ ക്യാമ്പിൽ നിന്ന് പോയ പുറത്തേക്ക് പോയ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അവരല്ല, മറിച്ച് ഏതാനും സമയ മിനിറ്റുകൾക്കകം തന്നെ നമ്മൾ കുറച്ച് നേരത്തെ അന്വേഷിച്ചപ്പോൾ അരമണിക്കൂറിനുള്ളിൽ പുറത്തേക്ക് ഇറക്കുമെന്നുള്ളതാണ് പറഞ്ഞത്. ഈ കൃത്യം നടന്നത് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അവിടെയാണ് എത്തിയ മറ്റേ അറസ്റ്റിന്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടത്. അതിനുശേഷം അവിടെ നിന്നാണ് കോടതിയിലേക്ക് റിമാൻഡിന് കൊണ്ടുപോകേണ്ടതും ഒപ്പം തന്നെ മെഡിക്കൽ ഈ റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മെഡിക്കലിന് ഹാജരാക്കണം മൂന്ന് പേരെയും. മെഡിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിച്ച ശേഷമായിരിക്കും റിമാൻഡിലേക്ക് പോവുക. എന്തായാലും കൃത്യം നടന്ന പോലീസ് സ്റ്റേഷൻ പരിധിയായ പൂയപ്പള്ളിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുക. അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 15 പിന്നിടുന്നുണ്ട്. ഉടനെ തന്നെ അവരെ പുറത്തേക്ക് ക്യാമ്പിൽ നിന്ന് ഇറക്കുമെന്നുള്ളതാണ് ലഭ്യമാക്കുന്നത്. നമുക്ക് ക്യാമ്പാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. ഗേറ്റിന്റെ ഭാഗത്ത് മാത്രമേ മാധ്യമങ്ങൾക്ക് ഒക്കെ നിൽക്കാൻ കഴിയുകയുള്ളൂ. അകത്തുനിന്ന് അവരെ ഇപ്പോൾ അരമണിക്കൂറിനുള്ള ആകം പുറത്തേക്ക് ഇറക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അഭിലാഷ്.